ഇപ്പം നമ്മൾ പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? മനുഷ്യന് ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പാടോ പ്രയാസം ഉണ്ടായാൽ പിശാച് പുറകിൽ നിന്ന് പറയും, നിന്റെ ദൈവം നല്ലവനാണോ? നോക്ക്, നിന്റെ കൊച്ചെന്തുകൊണ്ടാണ് കണ്ണില്ലാതെ ഉണ്ടായത്? നിനക്കെന്തുകൊണ്ടാണ് കഷ്ടപ്പാടുണ്ടായത്? നിനക്കെന്തുകൊണ്ടാണ് പ്രയാസങ്ങളുണ്ടായത്? നിന്റെ ദൈവം നല്ലവനാണെങ്കിൽ ഇതെടുത്ത് മാറ്റുകയില്ലേ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇല്ല, ദൈവം നമുക്ക് നല്ലത് മാത്രമേ തരത്തുള്ളൂ. പക്ഷേ നല്ലത് തരുമ്പോൾ അത് സ്വീകരിക്കാൻ സജ്ജമായ ഒരു മനസ്സ് വേണമെങ്കിൽ, ഒരു ശരീരം വേണമെങ്കിൽ, ഒരാത്മാവ് വേണമെങ്കിൽ, പാപത്തെ വെറുത്തുപേക്ഷിച്ച ഒരു ജീവിതത്തിന് മാത്രമേ അത് സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതുകൊണ്ടാണ് ദൈവകാരുണ്യത്തിലേക്ക് വരുന്ന മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ പറ്റും. കടബാധ്യതയിൽപ്പെട്ട പല ആളുകളും എൻ്റെ അടുക്ക് വന്നിട്ടുണ്ട്. ധ്യാനമൊക്കെ കൂടി കുറച്ചു നാളും കൂടി ജീവിച്ചു കഴിയുമ്പോൾ അവരുടെ കടബാധ്യതകൾ നീങ്ങുന്നു, രോഗങ്ങൾ മാറുന്നു, അസ്വസ്ഥതകൾ വിട്ടവർ സ്വസ്ഥവും സമാധാനം അനുഭവിക്കുന്നു. എന്നാൽ ധ്യാനം കൂടാതെ ഇരിക്കുന്നവർക്ക് കടബാധ്യതകൾ മാറുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾ തീരുന്നുമില്ല. ദൈവം ഇവരെ രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇതാ ദൈവം കൊടുക്കുന്ന അനുഗ്രഹം സ്വീകരിക്കാൻ സജ്ജമായ മനസ്സും ശരീരവും ആത്മാവും ഉള്ളവർക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ദൈവം ഈ ബൈബിളിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നൂറായിരക്കണക്കിന് വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങൾ മുഴുവൻ നമുക്കുള്ളതാണ്, ഓരോ വ്യക്തിക്കും ഉള്ളതാണ്. ഇത് സ്വീകരിക്കണമെങ്കിൽ അതിന് സജ്ജമായി വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ടായിരിക്കണം, അല്ലാത്തവർക്ക് കിട്ടത്തില്ല. ഉദാഹരണത്തിന്, യോശുവയ്ക്ക് ദൈവം കൊടുത്തൊരു വാഗ്ദാനം, നീ ചവിട്ടുന്നിടമെല്ലാം നിൻ്റേതായിത്തീരും. ഞാൻ മലബാർ മേഖലയിൽ ഏകദേശം 10 വർഷക്കാലം ധ്യാനം നടത്തിയ ആളാണ്. 10 വർഷം 10 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ നമ്മൾ വയനാട്ടിൽ ചെല്ലത്തുള്ളൂ. അതും വാളാടിയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ 13.5 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ വാളാടി അങ്ങ് വയനാട്ടിൽ ചെല്ലത്തുള്ളൂ. ഹൈറേഞ്ചിൽ നിന്ന് പോയാണ് വയനാട്ടിൽ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നത്. ഇത്രയും നാൾ ഇങ്ങനെ ധ്യാനങ്ങൾ നടത്തി മുന്നോട്ട് പോയി, ഒരിക്കൽ പോലും ധ്യാനം നടത്തിയ വകയിൽ ഒരു പ്രതിഫലവും ഞാൻ പറ്റിയിട്ടില്ല. അത് ആർക്കും അറിയാൻ മേലാത്തൊരു സത്യമായിരുന്നു. അവിടുത്തെ ആളുകൾ പോലും അറിയാത്തൊരു സത്യമാണ്. ഒരു പള്ളിയിൽ നിന്നും ഒരു പണവും ഞാൻ സ്വീകരിച്ചിട്ടില്ല. പലപ്പോഴും തിരിച്ചു പോരുന്നത് തളർന്ന്, 5 ദിവസത്തേക്ക് ധ്യാനം ഒരുമിച്ച് നടത്തിക്കഴിഞ്ഞാൽ തളർന്ന് മിക്കവാറും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടുത്തെ ബെഞ്ചിൽ ചുരുണ്ടുകൂടി കിടന്ന് ട്രെയിൻ വരുമ്പോൾ അതേ കയറി ഇരുന്ന് വന്ന് ആഴ്ചകളോളം കഴിഞ്ഞാണ് പിന്നെ ഒന്ന് വീണ്ടും ശക്തി പ്രാപിച്ച് വീണ്ടും ധ്യാന ശുശ്രൂഷ കിടക്കുക. അങ്ങനെയാണ് ധ്യാനം നടത്തിയത്. ദൈവവചനം അവിടെ കൊടുത്തുകൊണ്ടിരുന്നു, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതാ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്ത സ്ഥലം എനിക്ക് മേയ്ക്കാൻ പറ്റിയ ഒരു ഇടയനായി എന്നെ ദൈവം അവിടെ നിയമിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എല്ലാം നിറവേറപ്പെടുന്ന വാഗ്ദാനങ്ങളാണ്. എല്ലാ വാഗ്ദാനങ്ങളും നിറവേ, നീ ചവിട്ടുന്നിടമെല്ലാം നിൻ്റേതായി തീരും. ആ മേഖലയിൽ ധ്യാന കേന്ദ്രം പണിയാനും ജനത്തെ നയിക്കാനും ധ്യാന ശുശ്രൂഷകൾ ക്രമീകരണം കൊടുക്കുവാനും തക്കവണ്ണം ആ ജനം മുഴുവനും, ഇതാ 5000-ത്തോളം വരുന്ന കുടുംബങ്ങളെ മുഴുവൻ ദൈവം എൻ്റെ കയ്യിൽ പിന്നീട് ഏൽപ്പിക്കാനിടയായി തീർന്നു. അപ്പോൾ ഓരോ വാഗ്ദാനങ്ങളും ദൈവം വിശ്വസ്തനാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓർക്കുക, നമ്മൾ ഓരോരുത്തരും ഇതിന് സജ്ജമായ ഒരു മനസ്സുള്ളവരാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ദൈവാനുഗ്രഹം ഏതെങ്കിലും മേഖലയിൽ തടയപ്പെടുന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ ആ വ്യക്തി ജീവിതത്തെ വിശുദ്ധീകരിച്ചിട്ടില്ലെന്നാണ് അതിനർത്ഥം. സാമ്പത്തിക മേഖലയിൽ ഒരു വ്യക്തി എന്നും തകർന്ന് തകർന്നാണ് കിടക്കുന്നതെങ്കിൽ, നമുക്കറിയാം ഒരു ഇന്ന് ജീവിക്കുന്നതിനേക്കാൾ ഒരു 10 മടങ്ങ് അധികം ആളുകൾക്ക് ജീവിക്കാനുള്ള സമ്പത്ത് ഈ ഭൂമിയിലുണ്ട്. ഇന്ന് ഒരു മനുഷ്യന് കഴിക്കാവുന്നതിനേക്കാൾ 10 ഇരട്ടി ഭക്ഷണം നമുക്കിടെ കയ്യിലുണ്ട്. ഇന്ന് മനുഷ്യന് പാർപ്പിടത്തേക്കാൾ ഒരു 10 ഇരട്ടി പാർപ്പിട സൗകര്യം സത്യത്തിൽ ഭൂമിയിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പല വീടുകൾക്കകത്തും ഒരു വല്യമ്മച്ച് മാത്രം കാണും, ബാക്കിയുള്ളവർ മുഴുവൻ UK-യിലാണ്. ഇവിടെ വന്ന് UK-യിലെ ഇടുങ്ങിയ മുറിയിൽ താമസിച്ചുകൊണ്ട് നമ്മൾ 25 മുറിയുള്ള വീടാണ് നാട്ടിൽ പണിതിരിക്കുന്നത്. അപ്പോൾ അവിടെ വേണേൽ ഒരു 25 പേരെ താമസിപ്പിക്കാൻ പറ്റും. ഞാൻ ഈ ധ്യാനം ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു ആളുകളെ അവിടെ താമസിപ്പിക്കും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, വിദേശ രാജ്യത്തേക്ക് പോയവരെല്ലാം അവരുടെ താക്കോൽ എൻ്റെ ഇതുകൊണ്ട് തരാൻ തുടങ്ങി. ഇന്നൊക്കെ പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3-4 വീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ തുറക്കപ്പെട്ട വീടുകളിൽ ഇതാ ഈ 250-300 പേരെ ധ്യാനിപ്പിക്കുമ്പോൾ 10-25 പേരെ വെച്ച് ഓരോ വീട്ടിൽ താമസിപ്പിക്കാൻ സൗകര്യം കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതുപോലെ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഇന്നും
സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അതുപോലെ സമാധാനമില്ല, വീട് എത്ര പണിയാൻ ശ്രമിച്ചിട്ടും പണിയാൻ പറ്റുന്നില്ല, ഇങ്ങനെ കിടന്ന് അസ്വസ്ഥപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സ്വീകരിക്കാൻ സജ്ജമായ ഒരു മനസ്സ്, ഒരു ശരീരവും ആത്മാവും ഇല്ലാത്തതുകൊണ്ടാണ് ദൈവത്തിന് നമുക്ക് തരാൻ പറ്റാത്തത്. അതുകൊണ്ട് പാപത്തെ സംബന്ധിച്ചിടത്തോളം, പാപ സാഹചര്യങ്ങളിലും പാപ ബന്ധനങ്ങളിലും നാം കഴിയുകയാണെങ്കിൽ ദൈവകൃപ നമ്മളിലേക്ക് ഒഴുകാൻ തടസ്സമാണ്. ഇതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടണം എന്ന് പറയാൻ കാരണം. ഈ ധ്യാനം നിങ്ങളുടെ വ്യക്തിഗത ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ധ്യാനം കൂടുന്നതോടുകൂടി പാപം ഏറ്റു പറയുന്നതോടുകൂടി പശ്ചാത്തപിക്കുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്ന എന്താണ്? കൃപ ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. സാമ്പത്തിക മേഖലയിൽ അനുഗ്രഹം, പിന്നെ എല്ലാ മേഖലയിലും അനുഗ്രഹം, മക്കളുടെ മേഖലയിൽ അനുഗ്രഹം, ഇങ്ങനെ കൃപകളെല്ലാം ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. ഇനി ഈ കൃപയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്, അതാണ് ഇനിയുള്ള സമയങ്ങളിൽ ഇന്നും നാളെയുമായിട്ട് ഞാൻ പറയാൻ പോകും. നിങ്ങളുടെ ജീവിതത്തിലെ കൃപ എവിടെയെങ്കിലും തടയപ്പെട്ടിട്ടുണ്ടോ കണ്ടെത്താനായിട്ട് പരിശ്രമിക്കാൻ പോവുക. അപ്പോൾ ഇവിടെ കാണുകയാണ്, വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ നഗ്നരായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് ആര് നിന്നോട് പറഞ്ഞു? തിന്നരുതെന്ന് കൽപ്പിച്ച പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങെനിക്ക് തന്ന കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാൻ തിന്നു. ഇവിടെ നമ്മൾ കാണുന്നത് പാപം ചെയ്ത ഒരു സമൂഹത്തിനുണ്ടാകുന്ന തകർച്ചയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം ദുസ്സഹമായി അനുഭവപ്പെട്ട് ദൈവത്തിൽ നിന്ന് ഒളിക്കുക. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? നീ എനിക്ക് തന്ന ഈ സ്ത്രീ അവൾ തന്നു, ഞാൻ തിന്നു. എന്ന് പറഞ്ഞാൽ നീയും ശരിയല്ല, സ്ത്രീയും ശരിയല്ല, ദൈവവും ശരിയല്ല, തന്ന സ്ത്രീയും ശരിയല്ല. ആദ്യമായിട്ട് കുറ്റം വിധി ആരംഭിച്ചത് പാപം പ്രവേശിച്ച ഒരു സമൂഹത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ അടയാളം എന്താണ്? ഒരു സമൂഹത്തിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ ദൈവകൃപ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളം ആ വ്യക്തി ദൈവത്തിൽ നിന്ന് ദൈവത്തോട് അടുക്കാൻ താല്പര്യം കുറയും. പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകുന്ന കാര്യത്തിനും താല്പര്യം കുറയും. അപ്പോഴാണ് ദുബോധന്റെ സമയമാകുമ്പോൾ പള്ളി വരുന്നത്. രണ്ട്, എന്താണ്? കുറ്റം വിധിയും പഴിചാരലും ആരംഭിക്കും വീട്ടിൽ. എന്നെ കാര്യം പറഞ്ഞാലും നമ്മുടെ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനുള്ളൊരു പ്രവണതയുണ്ടാകും. അതോടുകൂടി വെറുപ്പ് എന്ന് പറയുന്ന സാധനം ഉള്ളിലേക്ക് കയറും. ഇതാരുടെ കുഴപ്പം കൊണ്ടുണ്ടാകുന്നതാ? നമ്മുടെ കുഴപ്പം കൊണ്ടുണ്ടാകും. നമുക്ക് വെറുപ്പുണ്ടാകുന്നത് നമ്മുടെ പ്രശ്നം കൊണ്ടാണ്. നമ്മുടെ ഉള്ളിലേക്ക് വെറുപ്പ് ആഞ്ഞടിച്ച് കയറുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കൃപ നഷ്ടപ്പെട്ടതിൻ്റെ വ്യക്തമായ അടയാളമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ആദ്യം നിങ്ങൾ പരിശോധിച്ച് നോക്കണം. പെട്ടെന്ന് പെട്ടെന്ന് കാര്യത്തിനും കാര്യമില്ലാത്തതിനും ഉള്ളിലേക്ക് വെറുപ്പ് കയറി പെട്ടെന്ന് മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഇതുകൊണ്ട് പിശാച് പ്രത്യേകമായ ചില പ്രകടനങ്ങൾ കാണിക്കും. എന്താണ്? എങ്ങനെയെങ്കിലും മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെറുപ്പ് കയറ്റാൻ ആവശ്യമായ കാര്യങ്ങൾ പിശാച് ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു ബിൽ ക്ലിൻ്റൺ. കേട്ടിട്ടുണ്ടോ പുള്ളിയെക്കുറിച്ച്? ഉണ്ട്. നല്ല മനുഷ്യനായിരുന്നു, മോശം മനുഷ്യനായിരുന്നു? പുള്ളിയുടെ സ്വഭാവം എങ്ങനെയുണ്ട്? തൽസ്വഭാവിയായിരുന്നു, ഒന്നും പറയുന്നില്ലല്ലോ ആര്. ആ അത്ര കുഴപ്പമൊന്നുമില്ല, ആളത്ര നല്ല തൽസ്വഭാവിയൊന്നും അല്ലായിരുന്നു. പത്രത്തിൽ അങ്ങേരെക്കുറിച്ച് വളരെ മോശമായ വാർത്തകൾ ഒരേ നാളുകളായിട്ട് പ്രചരിച്ചുകൊണ്ടിരുന്നു. പുള്ളി ചെയ്ത കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് പത്രത്തിൽ വാർത്ത. ഈ ക്ലിൻ്റൺ എന്ന് പറയുന്ന ആൾ നമ്മളോട് വല്ലതും ചെയ്തിട്ടുണ്ടോ? മോശമായിട്ട് നമ്മളത് നോക്കിയിട്ടില്ല, നമ്മളോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല, ഒന്നും നമ്മളോട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പത്രത്തിലെ വാർത്ത വായിച്ച് കഴിയുമ്പോൾ ഇയാളോട് നമുക്ക് സ്നേഹമാണോ തോന്നുന്നത്? വെറുപ്പാണോ? എന്നാ തോന്നുന്നത്? എന്നാ തോന്നുന്നത്? വെറുപ്പ്. നമ്മൾ വായിച്ചിരുന്നു ക്ലിൻ്റൺ കൊള്ളാം. ഞങ്ങളുടെ നാട്ടിൽ ചിലരെയൊക്കെ ക്ലിൻ്റൺ എന്ന് പേര് തന്നെ ഇട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മാധ്യമം വഴി, ആ മാധ്യമത്തിൽ ഒരു വാർത്ത വഴി നമ്മുടെ മനസ്സിലേക്ക് അറിഞ്ഞും അറിയാതെയും കയറി തന്ന ഒരു വ്യക്തിയോടുള്ള വെറുപ്പാണ്. ദൈവത്തിന് ഈ വ്യക്തിയോടുള്ള നിലപാടെന്താ?
യേശുക്രിസ്തു ഈ വ്യക്തിയെ കണ്ട എന്നാ പറയും? ഇവൻ ചെയ്യുന്നത് എന്തെന്ന് അറിയായാൽ ഇവനോട് ക്ഷമിക്കണം. നമ്മുടെ നിലപാടിനതാ, അവൻ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഇതാണ് നിലപാടിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മുടെ നിലപാട് യേശുവിൻ്റെ നിലപാടായി മാറുമ്പോഴാണ് മാനസാന്തരം നടക്കുന്നത്. എല്ലാ മേഖലകളിലും നമ്മുടെ നിലപാട് യേശുവിൻ്റെ നിലപാടായിട്ട് രൂപാന്തരപ്പെടുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. നമുക്ക് നാട്ടിലേക്ക് ഇവിടെ പിന്നെ പുറത്തേക്ക് ആരും തുപ്പുകയല്ലോ, ബസ്സേ പോവുകയാണ്, ട്രാൻസ്പോർട്ട് ബസ്സേ പോകുമ്പോൾ ഫ്രണ്ട് ഇരുന്ന ഒരാൾ ഗാർഗിച്ചൊരു തുപ്പ്, പുറകെ ഇരുന്ന് ആളുടെ ദേഹത്ത് പറ്റി. ഇവൻ ചെയ്യാൻ പോകുന്നതെന്നാ, മണിയടിച്ച് അവിടെ നടത്തും. ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് പോയാൽ മതി. പല സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങൾ, എന്നിട്ട് അവനെ കൊണ്ട് ഫ്രണ്ടിൽ നിന്ന് തുപ്പിയവനെ കൊണ്ട് പുറകെ കൊണ്ടുവന്ന് ഇത് തൂപ്പിച്ചിട്ടല്ലാതെ എന്ത് ചെയ്യത്തില്ല, വണ്ടി വിടുകയില്ല. ഇങ്ങനത്തെ ചില മനുഷ്യർ കാണാൻ സാധിക്കും. യേശുക്രിസ്തു എടുത്ത നിലപാടെന്താ? അവൻ്റെ മുഖത്ത് തുപ്പിയപ്പോൾ ഇതറിയാതെ തെറിച്ചതാ, മറ്റേത് തുപ്പിയതാ. യേശു എടുത്ത നില, അവൻ ചെയ്യുന്നത് എന്തെന്ന് അറിയായാൽ അവനോട് ക്ഷമിക്കണം. നമ്മുടെ നിലപാട് യേശുവിൻ്റെ നിലപാടായി മാറുമ്പോഴാണ് മാനസാന്തരം എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാപബന്ധനം എന്ന് പറയുന്നത് എന്താണ്? യേശുവിൻ്റെ നിലപാട് എടുക്കാൻ പറ്റാത്ത നമ്മുടെ അവസ്ഥയ്ക്കാണ് പാപമെന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ നിലപാടെടുക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് പാപം എന്ന് പറയുന്നത്. വ്യഭിചാരിയായി പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, അവളെയുമായിട്ട് ഇതാ യേശുവിൻ്റെ മുമ്പിലേക്ക് ആളുകൾ വരുന്നു. വ്യഭിചാരിയായി പിടിക്കപ്പെട്ട സ്ത്രീയോടുള്ള യേശുവിൻ്റെ നിലപാടെന്താണ്? യേശു അവളെ നോക്കാതെ താഴോട്ട് കുനിഞ്ഞ് എഴുതാൻ തുടങ്ങി. ഉടനെ ജനങ്ങൾ ചോദിച്ചു, ഇവളെക്കുറിച്ച് മോശയുടെ നിയമത്തിൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നു, നീ എന്താണ് ഇവളെക്കുറിച്ച് പറയുക? ഉടനെ ഒത്തിരി നേരം ശല്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ യേശു മുഖമുയർത്തി അവരെ നോക്കി, എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ എറിയേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എനിക്കെറിയാൻ താല്പര്യമില്ലെന്ന്, ഇവളെ എറിയാൻ എനിക്ക് താല്പര്യമില്ല, ഇവളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതാണ് യേശുവിൻ്റെ നിലപാട്. ഉടനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ചേട്ടാ കർത്താവ് മറ്റേ കാര്യം വല്ലതും അറിഞ്ഞോ? ഇനിയിപ്പം നിങ്ങളിൽ പാപമില്ലാത്തവൻ എറിയാൻ പറഞ്ഞു, മറ്റേ വിഷയം വല്ലതും അറിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. കാരണം ഇവക്കിട്ട് എറിഞ്ഞാൽ നമുക്കിട്ട് ഏറി കിട്ടുന്ന വല്ലതും, അതുകൊണ്ട് ഓരോരുത്തരോരോരുത്തരായിട്ട് പിൻവാങ്ങി. ഉടനെ യേശു നടുവിൽ നിന്ന് ചെറിയ, ആരും നിന്നെ വിധിച്ചില്ലേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ ഇനി പാപം ചെയ്യരുത്. കണ്ടോ? അപ്പോൾ യേശുവിൻ്റെ നിലപാട് നമ്മൾ കണ്ടു. ഈ നിലപാടിലേക്ക് നമ്മുടെ നിലപാട് മാറുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യനോട് നമ്മളെടുക്കുന്ന നിലപാടെന്ത്? നമ്മൾ നോക്കുക, നമ്മളെടുക്കുന്ന നിലപാടെന്ത്? ഈ നിലപാട് നമ്മുടെ പാപബന്ധനത്തെ പൊട്ടിക്കാനിടയായി തീരണം. അങ്ങനെയെങ്കിൽ ഇതാ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യനോടുള്ള നിലപാടുകളിൽ മാറ്റം വരുത്താൻ തീരുമാനമെടുക്കാം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഉളവാക്കുന്ന സംഭവങ്ങൾ, സാഹചര്യങ്ങൾ, വ്യക്തികൾ, സമൂഹങ്ങൾ എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളൊന്ന് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെ പലരും അവഗണിച്ചത് മാമോദീസായിക്ക് തലതൊടിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് നാട്ടിൽ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളെ, ഞാനിവിടുന്ന് ഒരു സാരിയും ഉള്ള സ്വർണ്ണം എല്ലാം എടുത്തുകൊണ്ട് പോയത് എന്തിനാണ്? ആ കൊച്ചിനെ തലതൊടുമ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് ചെയ്യാനായിരുന്നു. അവിടെ വന്ന് കഴിയുമ്പോൾ ഞങ്ങളെ നെഗ്ലക്റ്റ് ചെയ്തു. ഇങ്ങനത്തെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മളെ ഇട്ടുകൊണ്ട് വലയും ചെയ്യും. നാട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ പ്രശ്നം, നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നപ്പോൾ ഉണ്ടായ പ്രശ്നം, എയർപോർട്ടിൽ വലയാഞ്ഞതിൻ്റെ പ്രശ്നം, വന്നതിൻ്റെ പ്രശ്നം, ഇങ്ങനെ പിന്നെ സഹോദരങ്ങൾ പണം കൊടുത്തതിൻ്റെ പ്രശ്നം, കൊടുക്കാത്തതിൻ്റെ പ്രശ്നം, നൂറായിരക്കണക്കിന് പ്രശ്നങ്ങൾ അവിടെ. ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ! ദേവാലയത്തിൽ പ്രശ്നം, ദേവാലയത്തിന് പുറത്ത് പ്രശ്നം, പിന്നെ വീട്ടിൽ പ്രശ്നം, സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം. ഇങ്ങനെ മൊത്തത്തിൽ നമ്മുടെ നിലപാടുകൾ പലരോടും പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കും. നിലപാടുകളിൽ മാറ്റം വരുത്തണം. അപ്പോൾ കൃപയുടെ നീർച്ചാൽ ജീവിതത്തിലേക്ക് വീണ്ടും പഴയതുപോലെ ഒഴുകിയിറങ്ങാൻ വേണ്ടി നമ്മുടെ നിലപാടിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മുൻകാല ജീവിതങ്ങളിൽ നമ്മളെ വേദനിപ്പിച്ച, ദുഃഖിപ്പിച്ച, മുറിവേൽപ്പിച്ച എല്ലാ വ്യക്തികളെയും നോക്കി, കർത്താവേ ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന നിലപാടെടുക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവകൃപ ഒഴുകിയിറങ്ങുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല ആളുകളും ചോദിക്കുന്നുണ്ട്, സഭാ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്തുകൊണ്ടാണ് ദൈവകൃപയുടെ ഒരു ഒഴുക്ക് സഭയിൽ ഇല്ലാതെ പോകുന്നത്? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. മെത്രാച്ചന്മാരോടും അച്ഛന്മാരോടും പലരും ചോദിക്കുന്നുണ്ട്, പണ്ട് ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒഴുകി, രോഗികൾ സുഖപ്പെട്ടു, പിശാചികൾ ബഹിഷ്കരിക്കപ്പെട്ടു, എല്ലാം നടന്നു. ഇന്ന്